വെൽക്കം ടു ഹൈറസ് റെസിപ്പി. ഞാൻ വന്നിട്ടുള്ളത് ഈന്തപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് എടുത്ത ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഈന്തപ്പഴയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽക്ക് കുറച്ച് ബദാമും കുറച്ച് തേങ്ങ ചെറിയതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ ആ ഒരു സ്ഥലത്ത് ഒരു ബദാം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കവർ ചെയ്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. പുറത്ത് പോവാത്ത രീതിയിൽ പ്രസ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുക. എന്തിനു ശേഷത്തിലേക്കുള്ള മാവ് ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇവിടെ 1/2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൽപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഏലക്കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് സ്പൂണ് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈന്തപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാവിൽക്ക് പഞ്ചസാരയൊന്നും ചേർക്കണില്ല. ഓരോ ഈന്തപ്പഴത്തിനും ഓരോ മധുരമാണ്. നമ്മളെടുത്ത ഈന്തപ്പഴം നല്ല മധുരമുള്ള ഈന്തപ്പഴം അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. കളറിന് ആവശ്യമായിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു മാവ് സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു മാവിനെക്കാട്ടിലും അല്പം കൂടെ തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പോൾ അല്പം കൂടെ തിക്കായിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി അല്പം കൂടെ തിക്കായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മളിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂടായതിന് ശേഷം നമ്മൾ ഈന്തപ്പഴം മാവിൽ മുക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സ്നാക്ക് ആട്ടമാവിലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഒരേ രീതിയിൽ അത്യാവശ്യം മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം മുരിഞ്ഞ് വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. ഈന്തപ്പഴം വെച്ചിട്ട് ഈ രീതിയിൽ സ്നാക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു സ്നാക്ക് ഒരുപാട് ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. ഈന്തപ്പഴം തന്നെ ഈന്തപ്പഴം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ ആ ഒരു ബദാമും തേങ്ങയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി ബദാം ഒഴിവാക്കി നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അതേപോലെ ബാക്കിയും നമ്മൾ ഇതേ രീതിയിൽ തന്നെ എണ്ണയിൽക്കിട്ട് കൊടുത്ത് രണ്ട് സൈഡും അത്യാവശ്യം നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് എന്തായാലും മധുരം ഇഷ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഈന്തപ്പഴം വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈന്തപ്പഴം കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതവർ കഴിച്ചോളും. അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക.
ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.